السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجل، يا نعمة الله، إني مفلس آني، وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الرحم الرحيم يا الملك الجبار يا الله، നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങൾക്കുണ്ട്. ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ജാമിഅ ഹിക്കമിയ സ്ഥാപനവുമായി, പ്രത്യേകിച്ച് ഇവിടെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടി നടക്കുകയാണ്, അതുമായി അതിൻ്റെ മുന്നോടിയായി നടന്നുകൊണ്ടിരിക്കുന്ന മതപ്രഭാഷണ സദസ്സുമായി എത്തിപ്പെട്ട സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും സഹോദര സഹോദരിമാർ ദ്വാരക്കാനേൽപ്പിച്ചവർ ഗൾഫ് നാട്ടിലുൾപ്പെടെ ബായാറ് സൊലാത്തിലും കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലോ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലോ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബെ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലോ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലോ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലോ. ആദരണീയരായ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ
എല്ലാമെല്ലാമായ അഹ്ലു സുന്നയുടെ നമ്മുടെ വലിയ നേതൃത്വം അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ചിരക്കാപറമ്പ് തങ്ങൾ ഉപ്പാപ്പ ഉൾപ്പെടെയുള്ള സാദാത്തുക്കൾ, അഹ്ലു സുന്നയുടെ നേതാക്കൾ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, സുദീർഘമായി സംസാരിക്കുന്നില്ല. കളസ സഖാഫിയുടെ വളരെ മനോഹരമായ വയല് നടന്ന ഈ സദസ്സ്, പ്രഗത്ഭരായ ധാരാളം പണ്ഡിതന്മാർ ഈ സ്റ്റേജിലും പരിസരങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ ശഅബാനിലെ ബഹുമാനമുള്ള ദിനരാത്രികളെയാണ് ഷെയ്ഖുന ഉസ്താദ് അവറുകൾ, അഹ്ലു സുന്നയുടെ നേതാക്കളും സംഘാടകരും ഈ ഭാഗത്ത് സുന്നത്ത് ജമാഅത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന മഞ്ചേരി ജാമിഅ ഹിക്കമിയ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി മഹാസമ്മേളനം സംഘടിപ്പിച്ചത് എന്തുകൊണ്ടും സന്തോഷകരമാണ്. അതിൻ്റെ തുടക്കം നാളെയാണ്, ഏപ്രിൽ 19 തൊട്ട് 22 തീയതികളിൽ നടന്നു വരുന്ന. അതിന് മുന്നോടിയായി ഇന്നലെ തുടക്കം കുറിച്ച് ഇന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മതപ്രഭാഷണ സദസ്സ്, അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. സഹായികൾക്ക്, സഹകാരികൾക്ക്, സ്നേഹികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷം നൽകണം റഹ്മാൻ. ഈ സമ്മേളന പരിപാടിയൊക്കെ നീ കബൂലാക്കി വലിയ നിലക്ക് ഇസ്സത്തിലും വിജയത്തിലുമാക്കി തരണം റഹ്മാൻ. ഈ സ്ഥാപനം ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സകല സ്ഥാപനങ്ങളും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടൽ ഉണ്ടായി വലിയ നിലക്ക് വളർത്തി ഉയർത്തിത്തരണം റഹ്മാനെ. സകല അഅദാഇങ്ങളുടെ ഷർറിൽ നിന്നും ഷുറൂറുകളിൽ നിന്നും ഞങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉസ്താദുമാർക്കൊക്കെ നീ വലിയ ഹിഫ്ദ് നൽകണം റഹ്മാനെ. ഷെയ്ഖുന ഉസ്താദ് ഉൾപ്പെടെയുള്ള ഇവിടെ സന്നിഹിതരായ ഞങ്ങളെ സകല ഉലമാക്കൾക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഹിദ്മയിൽ ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള, ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം. അല്ലാ, താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ഈ മഹത്തായ ജാമിഅ ഹിക്കമിയയുടെ സേവന രംഗത്ത് വളർച്ചയുടെ മുന്നോടിയായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട റഹീം സാഹിബ്, അവരിപ്പോൾ സുഖമല്ല, ചെറിയൊരു വിഷമത്തിലുണ്ട് എന്ന് ഉസ്താദ് അവറുകൾ പറഞ്ഞു. അതുപോലെ ഈ സ്ഥലം അനുവദിച്ചു തന്ന, ഇവിടെ ഈ സ്ഥലം നൽകിയ മാന്യ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മുഹമ്മദ് ഹാജിയും അവരുടെ ഭാര്യയും സുഖമില്ലാതെ ഖദീജ ഹജുമ, അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ.